നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്തതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ആരംഭിക്കാം നിങ്ങളുടെ നില. നമസ്കാരം. ഇന്ന് 1890 കുംഭമാസം 3ാം തീയതിയാണ്. മൂലം നക്ഷത്രം. 23 നാഴിക 41 വിനാഴിയുണ്ട്. ജനസേവ ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ സമുന്നതമായ സ്ഥാനം ലഭിക്കാൻ ഇടവരും. സാമാന്യത്തിൽ കവിഞ്ഞുള്ള അറിവും ബുദ്ധി സാമർത്ഥ്യവും ഉള്ളതിനാൽ ഉയർന്ന ആളുകളുമായുള്ള സമ്പർക്കം നിരന്തരമായി ലഭിക്കുന്നതാണ്. ദയ, കാരുണ്യം, പരോപകാരനിഷ്ഠ എന്നിവ ഈ അദ്വിതീയരായിരിക്കും ഈ നക്ഷത്രക്കാർ. അധികവും വീട് വിട്ട് താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ നക്ഷത്രക്കാർ. ശനിദോഷം തുടരുന്നു. നമുക്ക് എന്തായാലും ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ. പേര് പറയൂ. എന്റെ പേര് അനിത എന്നാണ്. അനിത. അതെ. എന്റെ ഹസ്ബൻഡിന്റെ കാര്യം അറിയാനായിട്ടാണ്. ശരി. ഏത് എമിറേറ്റ്സ് നിന്നാണ് വിളിക്കുന്നത്? അബുദാബി നിന്ന് വിളിക്കുന്നു. അബുദാബി. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 27 ജൂൺ 1975. സമയം? തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ട ശനി എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 6ാം ഭാവം എന്ന് പറയുന്ന ഏറ്റവും അനുകൂലമായ സ്ഥാനമാണ്. അതുപോലെ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ധനസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാം തടസ്സങ്ങളും താമസങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം മാറുന്ന ഒരു സമയം കൂടാണ്. ജോലി മാറാവല്ലേ ഇപ്പം. ഈ 15/7/2015 വരെ വ്യാഴം അനുകൂലമായതുകൊണ്ട് ജോലി മാറാനൊക്കെ പറ്റിയ ഒരു സമയമാണ്. എന്തായാലും അനിതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രത്നങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വാസ്തു, വാസ്തുശാസ്ത്രം. ഈ വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ്. പണ്ടത് തച്ചുശാസ്ത്രമാണ്. അതായത് പെരുന്തച്ചനെ ആ കാലഘട്ടത്തിൽ തച്ചന്മാരാണ് ഇതിന്റെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആൾക്കാർ. അന്നത്തെ കാലത്ത് തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞത് അതിനാണ്. വാസ്തുശാസ്ത്രവും അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പം വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന അവയവങ്ങൾ ഇന്ന ഇന്ന സ്ഥാനത്തുണ്ടായിരിക്കണം. ഇപ്പോൾ കണ്ണിൻ്റെ സ്ഥാനത്ത് മൂക്കും, മൂക്കിൻ്റെ സ്ഥാനത്ത് കണ്ണും, വായുടെ സ്ഥാനത്ത് മറ്റവയവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വിരൂപമായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു വീടിൽ വാസ്തുവിൽ വീടാണെങ്കിൽ അതിനകത്ത് ഓരോ സ്ഥാനങ്ങൾ, ഓരോ മുറികളുടെ സ്ഥാനങ്ങളൊക്കെ വയ്ക്കുന്നതിൻ്റെ ഒരു ശാസ്ത്ര അടിസ്ഥാന തത്വം ഇതാണ്. അതെ. ഓരോ ഇന്ന ഇന്ന സ്ഥാനത്ത് ഇന്ന ഇന്ന മുറിയുടെ വരാവൂ, ഇന്ന ഇന്ന സ്ഥാനത്ത് ഇന്ന ഇന്ന രീതിയിൽ വേണം അവിടുത്തെ താമസക്കാർ കിടക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഭക്ഷിക്കാൻ. ഇതെല്ലാം ഒരു ശാസ്ത്രീയമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് തച്ചുശാസ്ത്രം. തച്ചുശാസ്ത്രം എന്തായാലും ഈ വാസ്തുപുരുഷൻ എന്നൊക്കെ പറഞ്ഞ എന്താണ് വാസ്തുപുരുഷൻ? വാസ്തുപുരുഷൻ്റെ തലയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. അത് ഈശാന കോണിലേക്ക് കിടക്കുന്ന ഒരു വാസ്തുപുരുഷനായിട്ട് സങ്കല്പിച്ച ഒരു വസ്തു. ഏത് വസ്തുവാണെങ്കിൽ ശരി, അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും വാസ്തുപുരുഷൻ്റെ ശയനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് തല ഈശാന കോണിലും കാല് നിര്യതി കോണിലുമായിട്ടാണ് കിടക്കുന്നത്. മറ്റ് കൈകൾ
അഗ്നി കോണിലും വായു കോണിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ശരീരം പോലെ തന്നെ അതാണ് അതിന്റെ അടിസ്ഥാന തത്വം. വീടുകളോ ക്ഷേത്രങ്ങളോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം അത് നിർമ്മിക്കാൻ. നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കൊക്കനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ജെയിംസ്. നാട് മകയിരം. മകയിരം. 18:03:59. 18:03:59. അതെ. സമയം? സമയം വെളുപ്പാങ്കലത്ത് 4:30. അങ്ങനെ. നക്ഷത്രം അറിയാമോ? നക്ഷത്രം മകയിരം എന്നാണ്. ഏത് എമിറേറ്റ്സ്ന്നാണ് വിളിക്കുന്നത്? എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ്? ഇപ്പം ശനിയുടെ ദോഷമുള്ള കാലഘട്ടമാണ്. പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്താ? സെപ്റ്റംബർ 2017 വരെയുണ്ട്. അല്ലല്ല, കണ്ടാഴ്ച ശനിയാണ്. തുടങ്ങിയിട്ടുള്ളത് 2nd November 2014 തുടങ്ങിയത്. അപ്പം അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. അതിന് പരിഹാരമായിട്ട് ദൈവികമായ പരിഹാരങ്ങളൊക്കെ നടത്തേണ്ട ഒരു സമയം കൂടാണ്. ആരോഗ്യം ഈ ശനിയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് വാദരോഗങ്ങളൊക്കെ വരുന്നത്. വാദരോഗം എന്ന് പറഞ്ഞാൽ പുറംവേദന, മുട്ടുവേദന, കാലുവേദന, നീര് ഉണ്ടാകുക, അതുപോലെ വീഴ്ച. അതിപ്പം അത് ഈ കാലഘട്ടത്തിലാകുമ്പം അത് വേണ്ട സമയത്ത് അതിൻ്റെ ഒരു ചികിത്സയൊക്കെ ചെയ്തില്ലെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീഴ്ചകൾ ഉണ്ടാകാൻ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പൊതുവെ അനുകൂലം തന്നെയാണ്. അതെ. അപ്പം ദൈവികമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുക, ശനിയാഴ്ച ഉപവാസമൊക്കെ നടത്തുന്നതൊക്കെ ഏറ്റവും അനുകൂലമാണ്. അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, കാഠിന്യം കുറയും. എന്തായാലും ജെയിംസ് വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഇതുപോലെ പ്രേക്ഷകർ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷി സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷക സംശയങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.